ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു പാമ്പിനെ പിടിച്ചിട്ട് പലയിടത്തും കാണിച്ച ആൾക്കാരെ പേടിപ്പിച്ചതായിട്ടുള്ള ആളിനോട് പറഞ്ഞു. ഞാൻ പേടിപ്പിച്ചല്ല, അത് പിന്നെ എന്തേലുണ്ട്, ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്നു. അക്കാലഘട്ടത്തിൽ ഇപ്പം അത് അതിനേക്കാൾ ഭയങ്കര നാച്ചുറലായിട്ട് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അന്ന് വധു ഡോക്ടർ ആണെന്ന് പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ജയറാമാണ് നായകൻ, കെ കെ ഹരിദാസിൻ്റെ പടം. അപ്പം അതിലൊരു പാമ്പാട്ടിയാണ്, പാമ്പിനെയൊക്കെ ഭയങ്കര പേടിയെടുക്കാനായിട്ട് ഞാൻ അങ്ങനെ ഈ പാമ്പിനെ കൊണ്ടുപോയി. അന്ന് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം ലാൽ ജോസ് അന്ന് അസോസിയേറ്റ് ആയിരുന്നു. ലാൽ ജോസിനോട് ഞാൻ പറഞ്ഞു, ലാലു ഈ ഒരു പാമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എടുത്താൽ മതി, മറ്റൊന്ന് എടുപ്പിക്കിനി പേടിയാണ് കേട്ടോ. അത് കുഴപ്പമില്ല കേട്ടോ, എടുക്കണ സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓ സമാധാനം. അങ്ങനെ പിന്നെ ഇവനെ പിന്നെ രംഗത്ത് കാണിക്കാമല്ലോ. ഞാൻ ജയറാം ദേ ഇത് ഗൾഫിന്ന് അയ്യടോ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. ജയറാം വരുന്ന ഉമ്മ അവിടെ ഇരുന്ന് വെച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫറിൻ്റെ മേതെങ്കിലും ഇട്ട് ഇയാൾ ക്യാമറയൊക്കെ ഇട്ട് ഓടി ലെൻസൊക്കെ താഴെ വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല, ലളിതച്ചേച്ചിൻ്റെ മേത്തേക്ക് ഇട്ടു. ലളിതുണ്ടായിരുന്നു ചേച്ചി ജയറാം ആയതുകൊണ്ടാണ്, വേറെ ആരെങ്കിലും. ലളിത ചേച്ചി ഓടി, ലളിത ചേച്ചി പിന്നെ രണ്ടാമത് ലളിത ചേച്ചിയുടെ അടുത്ത്. ചേച്ചി അത്ര പേടിക്കുമെന്ന് ജയറാം വിചാരിച്ചില്ല. ഇത് തമാശ അല്ലേ, ചേച്ചി പറഞ്ഞു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ അടിച്ചേനെ. കാരണം അത്ര റിയലാണ് അത്, ജയറാമിന് മാത്രം അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ജയറാം ഹീറോ ആയിട്ട് നിൽക്കുന്ന അത്രയും അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും. പിന്നെ അന്നേ ഞാൻ സിനിമയിൽ നിന്ന് പുറത്താ കയറിയിട്ടില്ല, കയറുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നത്.